ഹലോ ഗായ്സ് അസ്സാംക്കും വെൽക്കം ടു അനദ വീഡിയോ ഫ്രഷേഴ്സ് വേൾട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയൻ കേസരിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്കതിൽ ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിൽക്ക് കുറച്ച് വണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനത് വറുത്ത് ഒരു ബൗളിക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതേ പാനിൽ തന്നെ ഒരു ടീസ്പൂൺ കൂടി നെയ്യ് ഇട്ട് കൊടുക്കാം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിൽക്ക് ഒരു കപ്പ് സേമി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ടു ഫോർട്ടി എം എൽ ൻ്റെ ഒരു കപ്പിൽ ഒരു കപ്പാണ് കൊടുത്തിട്ടുള്ളത് അതിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ മതി ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതങ്ങ് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് വേറെ ഒരു പാൻ വെക്കാം അതിൽക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ടു ഫോർട്ടി എം എൽ ഒരു കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ സേമിയെടുക്കുന്ന അതേ കപ്പിൽ രണ്ട് കപ്പ് വെള്ളം നമ്മുടെ കേസരി ഒരു ഓറഞ്ച് കളറിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് റെഡ് ഫുഡ് കളർ എടുത്തിട്ടുണ്ട് നമുക്കതൊരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇന്ന് നമുക്കിതിക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ അതായത് വെന്ത് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്കിതിക്ക് ഇട്ട് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ ഞാൻ എന്തോ എന്തൊരു അരക്കപ്പും രണ്ട് ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര എടുത്തിട്ടുണ്ട് നമുക്കത് ഇട്ട് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കുക സീമ നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ വെള്ളം ഒട്ടും പാടില്ല ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിതൊരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം നല്ല ഡ്രൈ ആക്കണ്ട കുറച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇത് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ക്യാഷ്നാച്ചും മുന്തിയിട്ട് ഇതിലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ സീമൻ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ താഴെക്കാണായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക പിന്നെ നിങ്ങൾ കേസിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സജഷൻസ് ഒക്കെ കമൻ്റ് ഔണ് ചെയ്യുക അടുത്ത വീഡിയോയിൽ പറഞ്ഞവരെ ബൈ